ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടാം ക്ലാസ് മലയാളത്തിൻ്റെ വർക്ക്ഷീറ്റാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോ ലഭിക്കാൻ വേണ്ടിയും നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോസും എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും തായ കമൻറ്റ് ബോക്സിലൂടെ അറിയിപ്പിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലൂടെ ഇന്ന് പറഞ്ഞ ആക്ടിവിറ്റീസ് ഇന്നെന്ന പ്രവർത്തനങ്ങൾക്കും വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ആദ്യമായി നിങ്ങൾക്ക് തന്ന പ്രവർത്തനം എന്താണ്? അതെ, എന്താണ്? അതെ, കാഴ്ച ബംഗ്ലാവിലെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ? കാഴ്ച ബംഗ്ലാവിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ കണ്ട ജീവികളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾ എന്താണ് അവിടെ പോയ ആ സംഭവങ്ങളെക്കുറിച്ചൊക്കെ കുറിപ്പാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് കുറിപ്പ് തയ്യാറാക്കിയാലോ? അപ്പോൾ ഞാൻ വീട്ടിലേക്ക് കിടക്കുമ്പോൾ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് എന്താണ്? അതെ, ഈ കുറിപ്പൊക്കെ എന്താക്കണം? കൂട്ടുകാരെന്ന് ഒന്ന് സ്വന്തമായി ഒന്ന് ആദ്യമൊന്ന് സ്വന്തമായി ഒന്ന് ചെയ്യാൻ ശ്രമിക്കണം. സ്വന്തമായി ഒന്ന് എഴുതിയ ശേഷം എന്താക്കണം? നിങ്ങളുടെ ഉത്തരങ്ങൾ എന്താണ് ഇതുമായി നോക്കി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അതിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഉത്തരം നോക്കിയാലോ? എന്താണ്? അതെ, കാഴ്ച ബംഗ്ലാവിൽ ഞാൻ നിരവധി കാഴ്ചകൾ കണ്ടു. ആദ്യം ഞാൻ കണ്ടത് കുരങ്ങനെയാണ്. മരങ്ങൾ ചാടിക്കളിക്കുന്ന കുരങ്ങൻ്റെ വികൃതികൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നീട് ഞാൻ സിംഹങ്ങളെയാണ് കണ്ടത്, രണ്ട് വലിയ സിംഹങ്ങൾ. അങ്ങനെ ഞാൻ നടന്നു നീങ്ങുമ്പോൾ കൂർത്ത പല്ലുള്ള കടുവയെ കണ്ടു. പിന്നെ കരടിയെയും മനോഹരമായി നൃത്തം ചെയ്യുന്ന മയിലിനെയും ഓട്ടക്കാരൻ ചീറ്റയെയും ജിറാഫ് വലയൻ സീബ്ര ചാടിക്കളിക്കുന്ന മുയൽ തത്ത തുടങ്ങിയവരെയൊക്കെ കണ്ടു. അപ്പം ഇങ്ങനെ എഴുതി നിങ്ങൾക്ക് എന്താക്കാം? ഒരു കുറിപ്പുണ്ടാക്കാം. ഇനി നിങ്ങളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതെ, ഒരു കുറിപ്പ് നിങ്ങൾക്ക് തയ്യാറാക്കാം. ഇനി എന്താ നിങ്ങളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതെ, തത്തമ്മ മുയൽ ഇവയെക്കുറിച്ച് വരികൾ കൂട്ടിച്ചേർത്ത് കുട്ടിപ്പാട്ട് വലുതാക്കാമെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള രണ്ട് കുട്ടിപ്പാട്ട് തന്നിരുന്നു. എന്താണ് ഒന്നാമത്തെ കുട്ടിപ്പാട്ട് എന്താണ്? അതെ, ഓട്ടക്കാരൻ മുയലച്ചൻ ചാട്ടക്കാരൻ മുയലച്ചൻ ഓടിച്ചാടി തളർന്നു നിൽക്കും ഓമനയാകും മുയലച്ചൻ. രണ്ടാമത് ആരെ പറ്റിയായിരുന്നു? അതെ, തത്തയെ പറ്റി. എന്താണ്? അതെ, പച്ചയുടുപ്പിട്ട തത്തമ്മ ചുവന്ന കൊക്കുള്ള തത്തമ്മ നെന്മണി തിന്നും തത്തമ്മ പഴങ്ങൾ തിന്നും തത്തമ്മ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ കൂടുതൽ വരികൾ ചേർത്ത് നിങ്ങളോടൊന്ന് പൂർത്തിയാക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വരികൾ ചേർത്ത് പൂർത്തിയാക്കിയാലോ? അതിന് നമുക്ക് ആരുടെ നോക്കാം? അതെ, മുയലച്ചനെ നോക്കാം. അപ്പോൾ എന്താ എങ്ങനെ ചെയ്താം? അതെ, ക്യാരറ്റ് തിന്നും മുയലച്ചൻ കൂമ്പൻ ചെവിയുള്ള മുയലച്ചൻ ഓടിച്ചാടി തളർന്ന് നിൽക്കും നമ്മുടെ സ്വന്തം മുയലച്ചൻ. ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് പൂർത്തിയാക്കാവുന്നതാണ്. ഇനി നമുക്ക് തത്തമ്മയുടെ നോക്കാം. അതെ, പാറിക്കളിക്കുന്ന തത്തമ്മ കിന്നാരം പറയുന്ന തത്തമ്മ കുഞ്ഞിക്കണ്ണുള്ള തത്തമ്മ മരത്തിലിരിക്കും തത്തമ്മ. അപ്പോൾ ഇങ്ങനെ എഴുതി എന്താക്കാം? നിങ്ങൾക്ക് ഈ രണ്ട് പാട്ടും പൂർത്തീകരിക്കാവുന്നതാണ്. ഈ കുട്ടിപ്പാട്ടുകൾ പൂർത്തീകരിക്കാവുന്നതാണ്. ഇനി നിങ്ങളോട് എന്താണ് അടുത്തത്? അവസാനമായി പ്രവർത്തനം അതെന്താണ്? അതെ, പറവുകളെ പോൽ പാറുന്നു. ഈ പാട്ടിന് കൂടുതൽ വരികൾ ചേർക്കാം, പാടിക്കളിക്കാം, അഭിനയിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു പാട്ട് തന്നിരുന്നു. എന്താണ്? പറവുകളെ പോൽ പാറുന്നു എന്നുള്ള ആ പാട്ടിൽ കൂടുതൽ വരികൾ ചേർത്ത് നിങ്ങൾ പൂർത്തീകരിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വരികൾ ചേർത്ത് പൂർത്തീകരിച്ചാലോ? അതെ, പറവുകളെ പോൽ പാറുന്നു, പാറുമ്പോൾ ഞാൻ പാടുന്നു, ലാ ലാ ല ല ല ല. അങ്ങനെ ഇതെന്താക്കാം? അതെ, മുയലുകളെ പോൽ ചാടുന്നു, ചാടുമ്പോൾ ഞാൻ പാടുന്നു. അടുത്ത എന്താക്കാം? അതെ, പാമ്പുകളെ പോൽ ഏയുന്നു, ഏയുമ്പോൾ ഞാൻ പാടുന്നു. പിന്നെന്താ എന്ത് ചെയ്താം? അതെ, പൂച്ചകളെ പോൽ ചാടുന്നു, ചാടുമ്പോൾ ഞാൻ പാടുന്നു. ഇങ്ങനെ ഇതെന്താക്കാം? ഈ പ്രവർത്തനം നിങ്ങൾക്ക് പൂർത്തീകരിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്ന് ആക്ടിവിറ്റീസ്, ഇന്നാണ് പ്രവർത്തനങ്ങൾ. അപ്പോൾ പ്രവർത്തനങ്ങൾ ആ കൂട്ടുകാർക്കും മനസ്സിലാകുന്ന പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടെന്ന് സംശയമുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിപ്പിക്കാവുന്നതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി കാണുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.